മാരുതി സുസുക്കി വിറ്റേറ ബ്രസ, ടാറ്റ നെക്സോൺ, മഹീന്ദ്ര എക്സ് വി 300, ഹ്യുണ്ടായ് വെന്യൂ, ഫോർഡി കോസ്പോർട്ട് ഇവയുടെ ഗണത്തിലേക്കാണ് കാത്തിരുന്ന എസ് യുവായിട്ട് കിയ എത്തിയിട്ടുള്ളത്. കോമ്പാക്ട് എസ് യുവാണ് കിയ സോനറ്റ്. അപ്പോൾ അത് റിവീൽ ചെയ്തിട്ടുണ്ട്, ഇന്ന് ഓൺലൈനായിട്ടാണ്, ലൈവായിട്ടാണ് റിവീൽ ചെയ്തത്. ഡിസൈനും ഫീച്ചേഴ്സും പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ലൈവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ലുക്ക് വീഡിയോ ചെയ്യാം. ഈ ഫസ്റ്റ് ലുക്ക് വീഡിയോ എന്ന് പറയുന്നത് മീഡിയ വീഡിയോ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും വണ്ടി കാണാനും അത് റിവ്യൂ ചെയ്യാനും പറ്റുമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് സോണറ്റിനെ കുറിച്ച് ലളിതമായിട്ടൊന്ന് നോക്കാം. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് സോണറ്റിനെ കുറിച്ച് ഒന്ന് പറയുകയും ചെയ്യാം. ആദ്യമായിട്ട് സെൽറ്റോസ് വന്നു, അതൊരു ഹോട്ട് സെല്ലിംഗ് വിഭാഗത്തിലായിരുന്നു എസ് യു എന്ന് പറയുന്നത്. പിന്നെ എം യു ആയിട്ട് കാർനിവൽ വന്നു, ഇത് മൂന്നാമത്തെ ലോഞ്ചാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പല വണ്ടികളും കണ്ട പല ഫീച്ചേഴ്സിനകത്ത് കാണാം. ഇപ്പോൾ ഒരു 10.25 ടച്ച് സ്ക്രീൻ ഉണ്ട്, അത് നാവിഗേഷനും ലൈവ് ട്രാഫിക്കും കൂടിയുള്ള ഒരു ടച്ച് സ്ക്രീനാണ്. എയർ പ്യൂരിഫയർ കാണാം. പിന്നെ ബോസിൻ്റെ 7-സ്പീക്കർ ഓഡിയോ സിസ്റ്റമാണ് സബ്വൂഫറോട് കൂടിയ. വെന്റിലേറ്റഡ് ഡ്രൈവർ പാസഞ്ചർ സീറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഹ്യുണ്ടായി വെർണയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ LED സൗണ്ട് മൂഡ് ലൈറ്റും പറഞ്ഞ സംഗതി ഉണ്ടെന്ന് പറഞ്ഞു, എന്താന്ന് കണ്ടിട്ടില്ല, കാണുമ്പോൾ പറയാം. പിന്നെ എൻജിൻ റിമോട്ട് സ്റ്റാർട്ട് ഉണ്ട്, ഞാൻ സിറ്റിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കിന് മാത്രമേ ഉള്ളൂ. മാനുവൽ ട്രാൻസ്മിഷന് യുവോ കണക്റ്റും സ്മാർട്ട് കീ ഒക്കെ തന്നെ ഉണ്ട്. ഇനി ഓവർ ദ എയർ മാപ്പ് അപ്ഡേറ്റ് ചെയ്യാം. മൾട്ടി ഡ്രൈവ് ട്രാക്ഷൻ മോഡ്സ് ഉണ്ട്. പിന്നെ ഗ്രിപ്പ് കൺട്രോൾ ഉണ്ട് ഓട്ടോമാറ്റിക്കിന്. അതുപോലെ വയർലെസ് ചാർജറൊക്കെ ഉണ്ട്. പിന്നെ കൂളിംഗ് ഫംഗ്ഷൻ കൂടി ഉണ്ട് ആ വയർലെസ് ചാർജർ എന്ന് പറഞ്ഞാൽ പുതിയ ഫീച്ചറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുതുതായിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കിയ സോണറ്റിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സായിട്ടാണ് വണ്ടി വന്നത്. മറ്റുള്ള വണ്ടികൾക്ക് ചിലപ്പോൾ ഒരു ഭീഷണി ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ 6 എയർ ബാഗുകളും EBD കൂടിയ ABSഉം കൂടാതെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോളും വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റും ബ്രേക്ക് അസിസ്റ്റ് ഒക്കെ തന്നെ കാണാം. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, സെഗ്മെൻറ്റ് ഫസ്റ്റാണത്. പിന്നെ ഫോഗ് ലാമ്പ് പ്രൊജക്ടറാണ്. ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം TPMS കാണാം. പിന്നെ ഓട്ടോ ഹെഡ്ലാംസും ഐസോഫിക്സ് ചാലൻസും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സവിശേഷതകളാണ് ആദ്യത്തെ ലുക്കിൽ അറിയാൻ കഴിഞ്ഞത്. 7 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ് അതിൻ്റെ ഒരു വില എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി വിറ്റേറ ബ്രസയും ഇക്കോസ്പോർട്ടിനൊക്കെ തന്നെ ഉള്ളൊരു കോമ്പറ്റീഷൻ ആയിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഇനി ഇൻറ്റീരിയറിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 10.25 ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞു. നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയറാണ്. ഈ ഇൻറ്റീരിയർ ആ പൊന്തി നിൽക്കുന്ന സ്ക്രീനൊക്കെ നമ്മൾ കിയ സെൽറ്റോസ് കണ്ടിട്ടുണ്ട്. സീറ്റിൻ്റെ കളറൊക്കെ കൊള്ളാം. ഓട്ടോമാറ്റിക് ഗിയറിലൊക്കെ നല്ല ക്ലാസിയാണ്. AC വിൻഡോകളൊക്കെ ശരിക്കും അടിപൊളിയാണ്. ഇനി 57 കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു കിയ സോണറ്റിനകത്ത്. അപ്പോൾ റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. 1 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിനും കൂടി ഈ വണ്ടിക്കകത്ത് ഉണ്ടെന്നുള്ളതാണ്. 6-സ്പീഡ് മാനുവൽ, 6-സ്പീഡ് AT, 7-സ്പീഡ് DCT, അതായത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. 6-സ്പീഡ് IMT ഗിയർബോക്സ് കൂടി ഉണ്ട്. IMT എന്ന് പറയുന്നത് നമ്മുടെ ഹ്യുണ്ടായി വെന്യൂവിനകത്ത് കണ്ട ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷനാണ്. 5 ഗിയർ ബോക്സ് ഓപ്ഷൻ ഉണ്ട് ഈ ഒരു സോണറ്റിന്. ഇനി കിയ പറയുന്നത് ഈ സോണറ്റിൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് യങ്ങാണെന്നാണ്. അപ്പോൾ യുവാക്കളെയാണ് ശരിക്കും കിയ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരുന്ന കിയ മോട്ടോഴ്സിൻ്റെ ഈ സോണറ്റിന് പറയുന്ന വണ്ടി ഗ്ലോബൽ ക്വാളിറ്റി തന്നെ ആയിരിക്കും. അതായത് എക്സാക്ട് സെയിം കാറാണ് പുറത്ത് വിൽക്കുന്ന വണ്ടികളെന്ന് കൂടി അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ലോകത്ത് എവിടെയും കിട്ടുന്ന അതേ ക്വാളിറ്റിയിലായിരിക്കും സോണറ്റ് ഇന്ത്യയിൽ എത്തുക എന്നാണ് കിയ മോട്ടോഴ്സ് പറയുന്നത്. ഇനി IMT ഗിയർ ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ കുറിച്ച് കൂടുതൽ പറയാനുള്ളൂ. എന്നാലും ക്ലച്ച് ഇല്ലാണ്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളത് ലളിതമായിട്ട് പറയാം. അപ്പോൾ ഗിയർ ലിവർ നമുക്ക് പിടിച്ച് തന്നെ മാറണം, പക്ഷേ ക്ലച്ച് ഉണ്ടാവില്ല. ഇനി പറയുന്നൊരു കാര്യം, ലോകത്ത് ആദ്യമായിട്ട് വൈറസ് പ്രൊട്ടക്ഷനുള്ള സ്മാർട്ട് പ്യുവർ എയർ പ്യൂരിഫയർ ഈ വണ്ടിക്കകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ഈ ഡിസ്പ്ലേ ഞാൻ കിയ കാർണിവലിനകത്തും കണ്ടു. അപ്പോൾ കാർണിവലിൻ്റെ വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഇനി കിയ സെൽറ്റോസിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോഴേ 4.25 ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്.
പിന്നെ 10 കളർ കോമ്പിനേഷനുകളും ഈ ഒരു കിയ സോണറ്റ് ഉണ്ടാവും. കാഴ്ചയിൽ പറയുമ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ ആ ലൈറ്റും ഗ്രില്ലും അല്ലെങ്കിൽ ആ താഴെ കൊടുത്തുള്ള ആ കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് വണ്ടി നേരിട്ടുണ്ടല്ലതിനെ കുറിച്ച് കൂടുതൽ പറയുള്ളൂ. ഞാൻ ഒറ്റ മൊത്തത്തിലുള്ള കാര്യമാണ് വശങ്ങളിൽ എസ് യു വിക്ക് തുല്യമായിട്ടുള്ള ബോഡി ക്ലാഡിങ്ങും അല്ലെങ്കിൽ ആ വീലാർച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ക്രോമിൽ ഡോർ ഹാൻഡിൽ കാണാം. പിൻഭാഗം ശരിക്കും ക്രെറ്റയോട് സാമ്യം തോന്നി, എന്നാലും ശരിക്കും നല്ല ഭംഗിയുള്ളൊരു ഭാഗമാണ്. ക്യാരക്ടർ ഉണ്ട് ഈ വണ്ടിക്ക് ശരിക്കും കാണുമ്പോൾ, അത് എടുത്തു പറയേണ്ടതുണ്ട്. മുകളിൽ റൂഫ് റെയിൽസ് കാണാം, ഷാർക്ക് ഫിൻ തന്നെ കാണുന്നുണ്ട്. ഇത് ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഈ വണ്ടിയുടെ ഒരു കളർ തീം എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ട് വേരിയൻറ്റുകളുണ്ട്, ടെക് ലൈനും ജി ടി ലൈനും. അപ്പോൾ ടെക് ലൈൻ്റെയും ജി ടി ലൈൻ്റെയും കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇതിൽ പറയുന്നില്ല, നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ടെക് ലൈനെ കുറിച്ച് പറയുമ്പോൾ ടെക് ലൈൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ബീജൻ ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഇൻറ്റീരിയറായിട്ട് തോന്നി. ഇനി ജി ടി ലൈൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ബ്രൗണിഷ് ഇൻറ്റീരിയറാണ്, ബ്രൗണിഷ് ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സീറ്റ് ഡിസൈനും കാലികമായിട്ടുള്ള വശമൊക്കെ ശരിക്കും സോണറ്റ് നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാക്കുന്നുണ്ട്. ഇനി സോണറ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കോമ്പാക്റ്റ് എസ് യു സെഗ്മെൻറ്റിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ഫീച്ചേഴ്സും ഈ ഒരു സോണറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ സോണറ്റ് ശരിക്കും ഒരു പ്രോമിസിംഗ് ആയ വണ്ടിയാണെന്ന് കാണാം. ഇപ്പോൾ വണ്ടി വന്നിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടത്. എന്നാലും ആദ്യ ലുക്കിൽ ഇത് ശരിക്കും ജനങ്ങളെ ആകർഷിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എസ് യു സെഗ്മെൻറ്റ് ഒരു തരംഗമാവാൻ മിക്കവാറും സോണറ്റിന് കഴിയും. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ്. അങ്ങനെയുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.
നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം നമ്മുടെ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.